ശരീരം നല്ലതുപോലെ വെളുത്ത് തുടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ശരീരത്തിന് എത്ര നിറമില്ലെങ്കിലും ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് ചെയ്തു നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങളുടെ ശരീരം നല്ലതുപോലെ വെളുത്ത് തുടുത്ത് നല്ല ഗ്ലോ സ്കിൻ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എന്താണെന്നൊക്കെയുള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതായത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ്. ഇപ്പം നിങ്ങളുടെ ശരീരത്തിന് എത്ര നിറമില്ലെങ്കിലും ഞാൻ ഈ പറയുന്ന ഈ ഒരു പാക്കൊന്ന് ഉപയോഗിച്ച് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരമൊക്കെ നല്ലതുപോലെ നിറം വെക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ശരീരത്തിന് എത്ര തന്നെ നിറമില്ലാത്തവരാണെങ്കിലും ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ നിങ്ങളുടെ ശരീരമൊക്കെ ഗ്ലോ സ്കിൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പം നിങ്ങളുടെ ശരീരത്തിന് ഇപ്പം ഏതൊരു കാര്യം ചെയ്തിട്ട് നിറം വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും ഒന്ന് ചെയ്തു നോക്കൂ. എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. ഒറ്റ ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ മാറ്റം കിട്ടും. അത് മുന്നോട്ടുകൂടെ നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മത്തെ, നിങ്ങളുടെ ശരീര ചർമ്മത്തിനുണ്ടാകുന്ന നിറക്കുറവൊക്കെ മാറ്റി നല്ല തിളങ്ങുന്ന ഒരു ചർമ്മകാന്തി നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും അതുണ്ടാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫുൾ ബോഡി വൈറ്റനിങ് പാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ഒരു പാക്ക് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ചർമ്മത്തെ നല്ലതുപോലെ ഗ്ലോ ആക്കാനും നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനുമൊക്കെ സഹായിക്കുന്നതാണ്. അതിനെന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. ഒരു തക്കാളിക്ക ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ആ ഒരു തക്കാളിക്ക നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഇതിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. എന്തായാലും ഞാനൊന്ന് എടുക്കട്ടെ തക്കാളിക്ക ഗ്രേറ്റ് ചെയ്തിട്ട്. ഇപ്പം ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്താ ഗ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തെ ഉള്ളിലത്തെ ആ ഒരു ഇതുണ്ടല്ലോ, അത് മാത്രമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു മാംസം മാത്രമായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടും. നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് അരച്ചെടുക്കുന്നതിന്. എന്തായാലും ഞാനിത് മുഴുവനായിട്ട് എന്തായാലും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കട്ടെ. അങ്ങനെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ച രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തു. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു പാക്ക് വെറും സിമ്പിളാണ്, തയ്യാറാക്കാൻ എളുപ്പമാണ്, ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒറ്റ ദിവസത്തേക്ക് സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ചെയ്യാം. നിങ്ങൾക്ക് മുന്നോട്ടും ആ ഒരു കിട്ടി നിറം മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ടും ഇത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലപോലെ മുന്നോട്ട് ചെയ്യുന്നത് കൊണ്ട് നല്ലപോലെ മാറ്റം കിട്ടും. എന്തായാലും നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ പാക്ക് ഉണ്ടാക്കുന്നതിന് നമുക്കൊരു പാത്രം എടുക്കാം. ഒരു ടിൻ, ഒരു ചെറിയൊരു ബൗൾ എടുക്കാം. ഞാനങ്ങനെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ബൗളിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണാണ് മുൾട്ടാണി മിട്ടി നമുക്ക് വേണ്ടത്. അങ്ങനെ മുൾട്ടാണി മിട്ടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കടല മാവാണ്. കടല ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. നമ്മുടെ സ്കിന്നിന് നല്ലപോലെ നിറം നൽകാനുമൊക്കെ നമ്മുടെ കടലമാവിൽ നിന്ന് സാധിക്കും. രണ്ട് ടേബിൾ സ്പൂൺ കടല മാവ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ കടല മാവ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ, അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സാക്കുക. എന്തായാലും ഇതൊന്ന് മിക്സാക്കട്ടെ ഞാൻ. ഇത് നിങ്ങളുടെ ശരീരം മുഴുവനായിട്ട് ഇടാൻ പറ്റും ഈ ഒരു പാക്ക്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള മിൽക്കാണ് ചേർക്കുന്നത്. മിൽക്ക് നമുക്ക് ഒരു ഇത് മിക്സാക്കുന്ന ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മിക്സാക്കുന്നതിന് വേണ്ടി ചേർക്കണം. ബാക്കി നമ്മൾ തക്കാളിക്കയുടെ നീരാണ് ചേർക്കുന്നത്. ആദ്യമേ നമുക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് പച്ച പാല് കാച്ചാത്ത റോ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത റോ മിൽക്കിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 2.5 ടേബിൾ സ്പൂണാണ് റോ മിൽക്ക് ചേർത്തത്. ഞാനിവിടെ ചേർത്ത റോ മിൽക്കിൻ്റെ അളവെന്ന് പറയുന്നത് 2.5 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അതിനുശേഷം ഒന്ന് മിക്സാക്കുക. മിക്സാക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ മിക്സാക്കിയിട്ടുണ്ട്. പാല് തന്നെ വേണം കേട്ടോ.
പച്ചപ്പാല് തന്നെ വേണം, എന്നാലേ നമുക്ക് നല്ല പോലെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ പാല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ നമ്മൾ മിക്സാക്കി ഇതേ പരുവത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിക്ക് നമ്മൾ അരച്ചു വെച്ചില്ലയോ അത്രയും ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കട്ടെ. അങ്ങനെ തക്കാളിക്ക് ഞാൻ അരച്ചത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സാക്കുമ്പോൾ ഇതേ രീതിയിലായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ പാക്ക്. ഇത് ഫേസ് തൊട്ട് ശരീരം മുഴുവനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിന് നല്ല മാറ്റം കിട്ടും. നിങ്ങൾക്ക് ആ കിട്ടിയ നിറം മുന്നോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ മതിയാകും. എന്തായാലും ഞാനിത് ഇട്ടിട്ടുള്ള റിസൾട്ടും ഒക്കെ ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിക്കാം. ദിവസവും ഉപയോഗിക്കാൻ കഴിയുന്ന ഫുൾ ബോഡി ഗ്ലോ പാക്ക്. എന്തായാലും നമുക്കിത് ഇട്ടുകൊടുക്കാം. ഞാൻ കൈകളിലാണ് ഇടുന്നത്. കുറച്ചെടുക്കുക, ഇട്ട് കൊടുക്കുക. ഓക്കെ, നല്ല തിക്കായിട്ടിടരുത്, നല്ല ബോഡിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ഇപ്പം ബോഡിയിലല്ല ഇടുന്നത്, എൻ്റെ കൈകളിലാണ് ഇട്ട് കൊടുക്കുകയാണ്. കൈകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണ്ടല്ലോ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇത് കഴുകിയിട്ടുള്ള വ്യത്യാസമൊക്കെ ഞാൻ കാണിക്കാം. എന്തായാലും ഉണങ്ങുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇച്ചിരി വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ, അതിലേക്ക് ഇറക്കി ഞാൻ എൻ്റെ കൈകൾ കഴുകി കാണിക്കാം. ഉണങ്ങിയിട്ടുണ്ട്, കണ്ട വെള്ളം ഒഴിച്ചിട്ട് പോലും പോകത്തുണ്ടോ. ഞാൻ ഇനി ഞാനൊന്ന് ഇതാക്കിയിട്ട് കളയാം. ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം കളയാനായിട്ട്, എന്നാലേ നമ്മുടെ കൈകളിൽ നിന്ന് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോവുകയുള്ളൂ. കണ്ടോ, ഞാൻ അടുത്ത് വെച്ച് കാണിക്കാം. വെട്ടം അടിക്കുമൊന്നുമല്ല. നമ്മുടെ കൈയുടെ ഒരു നിറം കണ്ടോ, ഈ കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. നല്ല പോലെ ചർമ്മം ഗ്ലോ നൽകാനായിട്ട് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും തുടച്ചിട്ടുള്ള വ്യത്യാസം കാണിക്കാം. കണ്ടോ, അടിപൊളി. ഞാൻ തുടച്ചിട്ടുള്ള കാണിക്കാം. കണ്ടോ, സൂപ്പർ സംഭവമാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു ബോഡി ഗ്ലോ പാക്കൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ, സൂപ്പർ സംഭവമാണ്. മാറ്റം കണ്ടോ, എനിക്ക് തന്നെ അത്ഭുതം വരുന്നു. അത്ര മാറ്റമുണ്ട് എൻ്റെ കൈകളുടെ ഒരു ഇത് കണ്ടോ. ഈ കൈയും വെച്ച് ഇങ്ങനെ കൂടി വെക്കാം. കണ്ടോ, നല്ല പോലെ മാറ്റമുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണേ. ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോഡി ഫുൾ ബോഡി പാക്ക് ഒന്ന് ട്രൈ ചെയ്യണേ. ഞാൻ ഇത് ബാക്കി എൻ്റെ ശരീരത്തിട്ട് കുളിക്കുന്നതിന് വേണ്ടിയാണ്. എന്തായാലും അടിപൊളി മാറ്റം നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് തയ്യാറാക്കിയെന്നും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടൊക്കെ കണ്ടല്ലോ. ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരം നല്ലതുപോലെ നിറം വെക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും നിങ്ങൾ എല്ലാവരും അത് ചെയ്തു നോക്കൂ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.